ലഗേൻസ് ധരിച്ചു വന്നതിന് ഹെഡ്മിസ്ട്രസ് മോശമായി പെരുമാറിയെന്ന പരാതിയുമായി അധ്യാപിക. മലപ്പുറം എടപ്പറ്റ സി കെ എച്ച് എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സരിത രവീന്ദ്രനാഥാണ് ഹെഡ്മിസ്ട്രസ് റംലത്തിനെതിരെ ഡിഒയ്ക്ക് പരാതി നൽകിയത്. കുട്ടികൾ യൂണിഫോം ധരിക്കാത്തത് താൻ ലെഗിൻസ് ധരിക്കുന്നത് കൊണ്ടാണെന്ന് ഹെഡ്മിസ്ട്രസ് പറഞ്ഞതായി സ്കൂളിലെ ഹിന്ദി അധ്യാപിക സരിത. ഒപ്പിടാൻ വേണ്ടിട്ട് ഓഫീസ് റൂമിൽ ചെന്ന സമയത്ത് എന്റെ മേലുദ്യോഗസ്ഥയായ എച്ച് എം പറയുണ്ടായി, ഒരു സ്ത്രീയാണ് അവരും, അപ്പം എൻ്റെ അടുത്ത് പറയുണ്ടായി ഇന്ന് കുട്ടികൾ പ്രോപ്പറായിട്ടുള്ള യൂണിഫോം ധരിച്ചു വരുന്നില്ല, അതെങ്ങനെയാണ് പറയാൻ കഴിയുക, അത് നിങ്ങളെയൊക്കെ നിങ്ങളുടെ വസ്ത്രധാരണമൊക്കെ ഇങ്ങനെയല്ലേ എന്ന്. അപ്പം ഞാൻ ഇന്ന് ഇപ്പം എൻ്റെ ഒരു വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ന് ഇട്ട് പോയ വേഷത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനൊരു കുർത്തയും ഒരു സ്റ്റോളും ഒരു ലെഗിൻസുമാണ് ഇട്ടിരിക്കുന്നത്. അവിടെ പ്രശ്നം ലെഗിൻസാണ്. അപ്പം ലെഗിൻസ് ഇട്ട് വന്നതുകൊണ്ട് കുട്ടികൾ അവർ പ്രോപ്പറായിട്ട് അവർ ധരിക്കുന്നില്ല എന്നെ കണ്ടിട്ടാണ് എന്നുള്ള ഒരു പ്രസ്താവന ടീച്ചർ നടത്തുണ്ടായി. ഒരു പുരുഷ അധ്യാപകൻ ജീൻസ് അവിടെ എല്ലാവരും ഇടാറുണ്ട്. ജീൻസ് ഒരു മോശം വസ്ത്രമായിട്ടോ ലെഗിൻസ് ഒരു മോശം വസ്ത്രമായിട്ടോ ഞാൻ കാണുന്നില്ല. അപ്പം അവരോട് ഇതുവരെയും ഇത്തരത്തിൽ നമ്മുടെ മേലുദ്യോഗസ്ഥ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാന്യതയ്ക്കോ അധ്യാപക ജോലിക്കോ നിരക്കാത്തതായ വസ്ത്രം ധരിച്ച് ഇതുവരെ സ്കൂളിൽ വന്നിട്ടില്ല. അധ്യാപകർക്ക് സൗകര്യപ്രദമായ മാന്യമായ ഏതൊരു വസ്ത്രവും ധരിച്ച് സ്കൂളിൽ വരാമെന്ന നിയമം നിലനിൽക്കെ ഇത്തരത്തിൽ ഒരു അനുഭവമുണ്ടായത് ഏറെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനാലാണ് പരാതി നൽകിയതെന്നും സരിത ടീച്ചർ. സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അധ്യാപകർക്ക് അവരുടെ കംഫർട്ട് സോണിലും ഡീസന്റ് ആയിട്ടുള്ള ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ച് ജോലി സ്ഥലത്ത് എത്താം എന്നുള്ള ഒരു നിയമം നിലനിൽക്കുകയാണ്. എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം, എനിക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയും ക്ലാസ് എടുക്കാൻ പോലും രാവിലെ ആക്ച്വലി ഞാൻ കരച്ചിലായിരുന്നു, എനിക്ക് അത്രയ്ക്ക് വിഷമം തട്ടി. ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും മേലധികാരികൾ ആവശ്യപ്പെട്ടാൽ വിശദീകരണം നൽകാമെന്നുമാണ് ഹെഡ്മിസ്ട്രസ് കെ കെ റംലത്ത് ന്യൂസ് 18 പറഞ്ഞത്. ന്യൂസ് 18 മലപ്പുറം. വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദാണ് മലപ്പുറത്ത് നിന്നും ചേരുന്നത്. അനുമോദ, ലെഗിൻസ് ധരിച്ചു വന്നതിനാണ് അധ്യാപികയോട് പ്രധാന അധ്യാപിക ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുള്ളത്? അനുമോദ അവരുമായി സംസാരിച്ചിട്ടുണ്ടല്ലോ, കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറഞ്ഞുവെക്കുന്നത്? ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ കൂടി എങ്ങനെയാണ്? രഞ്ജിനി, ഒരാൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശം അത് പ്രാഥമികമായ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു കടന്നുകയറ്റം എന്ന തരത്തിൽ തന്നെ വേണം ഈ ഒരു വിഷയത്തെ കാണുവാൻ. കാരണം നമ്മൾ ഇന്നലെ സരിത രവീന്ദ്രനാഥുമായി സംസാരിച്ചിരുന്നു. അവരുടെ വേർഷൻ ആണ് അല്പസമയം മുൻപ് നമ്മൾ കാണിച്ചത്. ഇതിൽ സർക്കാർ നിഷ്കർഷിക്കുന്ന ചട്ടങ്ങൾ പ്രകാരം, നിയമപ്രകാരം മാന്യമായതും അല്ലെ സൗകര്യപ്രദമായ വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമോ ചോദ്യം ചെയ്യാനുള്ള അവകാശമോ സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടെന്ന് പറയാനാകില്ല. അത്തരത്തിലൊരു സാഹചര്യം ഇരിക്കുകയാണ് കുട്ടികൾ യൂണിഫോം ധരിക്കാത്തത് അധ്യാപിക ഇത്തരത്തിൽ ലെഗിൻസ് ധരിച്ചുകൊണ്ടാണ് എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന പ്രധാന അധ്യാപികയുടെ തന്നെ ഭാഗത്ത് ഉണ്ടായത്. ഇതുണ്ടാക്കിയത് വലിയൊരു മാനസിക സമ്മർദ്ദമാണ്. ഏത് സാഹചര്യത്തിലാണ് ആ പ്രസ്താവന നടത്തിയതെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. കാരണം നമ്മൾ ഇന്നലെ ആ ടീച്ചറുമായി ഹെഡ് ടീച്ചറുമായിട്ട് സംസാരിച്ചിരുന്നു, പക്ഷെ ഔദ്യോഗികമായിട്ട് അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് ഏത് സാഹചര്യത്തിലാണ്, സാമൂഹിക സാഹചര്യമായിക്കോട്ടെ വ്യക്തിപരമായ സാഹചര്യങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയായാലും അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് വളരെ അനുചിതമാണ് എന്നത് മാത്രമല്ല അത് നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലാണ് ടീച്ചർ ഇപ്പോൾ ഡിഇഒയ്ക്ക് പരാതി നൽകിയിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ടീച്ചർ ഇപ്പോഴും പ്രൊബേഷനിലാണ്, പക്ഷെ അപ്പോൾ പോലും തന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന ഇത്തരം കയ്യേറ്റങ്ങളെ അത് ചോദ്യം ചെയ്യണം എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് അവർ ഇത്തരം ഒരു പരാതി നൽകിയതും അതിനുശേഷം മാധ്യമങ്ങളോട് നമ്മളോട് സംസാരിക്കാൻ തയ്യാറായതും. അത്തരത്തിൽ ഒരു സാഹചര്യമാണ് ഈ സ്കൂളിൽ നിലനിൽക്കുന്നത്. ഈ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായത് എന്നത് ഹെഡ്മിസ്ട്രസ് തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അവർ ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ മേലധികാരികൾ തന്നോട് കാരണം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ വിശദീകരണം നൽകാമെന്നൊരു നിലപാടിൽ. അതാണ് പ്രധാന അധ്യാപികയായ റംലത്ത് നൽകുന്ന വിശദീകരണം. അനുമോദിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ സരിത രവീന്ദ്രനാഥ് ഈ ദുരനുഭവം നേരിട്ട അധ്യാപികയാണ്, അധ്യാപിക തന്നെ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ടീച്ചറെ നമസ്കാരം. എന്താണ് ഇന്നലെ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർക്കുണ്ടായ അനുഭവം, അതൊന്ന് വ്യക്തമാക്കാമോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാന് എടപ്പറ്റ സി കെ എച്ച് എം ജി എച്ച് എസിലെ അധ്യാപികയാണ്. യു പി സ്കൂളിലെ അധ്യാപികയാണ്. ഇന്നലെ രാവിലെ 9:00 ഞാൻ അവിടെ ഒപ്പിടാൻ ചെന്ന സമയത്ത് മേലുദ്യോഗസ്ഥയായിട്ടുള്ള അധ്യാപിക അവിടെ ഉണ്ടായിരുന്നു. ടീച്ചറിനോട് ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഒപ്പിടാൻ തുടങ്ങുന്ന സമയത്താണ് ടീച്ചർ എന്റെ അടുത്ത് പറയുന്നത്, ടീച്ചറെ ഇവിടെ കുട്ടികള് പ്രോപ്പറായിട്ടുള്ള യൂണിഫോം ധരിച്ചു വരുന്നില്ല,
എങ്ങനെ അവരോടൊക്കെ പറയാം നിങ്ങൾ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചല്ലേ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതൊരു ഒരു വലിയ സീരിയസ് ആയിട്ട് കണ്ടില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എന്റെ ടീച്ചേഴ്സിന് യൂണിഫോം ഉണ്ടോ എന്ന് ഞാൻ ചിരിച്ചോണ്ട് ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, അതെങ്ങനെയാ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ അത് കുട്ടികളോട് പറയാൻ സാധിക്കുക എന്ന് വീണ്ടും പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നോക്കി, എന്നെ ഒന്ന് വാച്ച് ചെയ്ത്, ഞാനിപ്പോ എന്താണ് എന്റെ വസ്ത്രത്തിനൊരു കുഴപ്പം എന്നുള്ള രീതി ഞാനിങ്ങനെ നോക്കി. അപ്പം ഞാനൊരു കുർത്തയും ഒരു ലെഗിൻസും ഒരു ഷോളും ഇട്ടിട്ടുണ്ട്. അപ്പൊ ടീച്ചറോട് ചോദിച്ചു, എന്താ ടീച്ചറെ ഈ വേഷത്തിന് എന്താണ് കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ആ എനിക്ക് ടീച്ചറിന്റെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലും എനിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ടീച്ചറിന്റെ ഈ പാന്റാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ ഈ പാന്റിന് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു. ഈ പാന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, കുഴപ്പമുണ്ടോ? അപ്പൊ ഗവൺമെന്റ് പറയുന്നുണ്ട് നമുക്ക് അധ്യാപകർക്ക് അവർക്ക് കംഫർട്ടായിട്ടും അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാവുന്ന സ്ഥലത്ത് അവർക്ക് എന്താ പറയാ കംഫർട്ടായിട്ടുള്ള സോണിൽ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാവുന്ന. അപ്പൊ ഒരിക്കലും ഞാനൊരു 13 വർഷമായിട്ട് ഞാൻ അധ്യാപന രംഗത്തുള്ള ഒരു അധ്യാപികയാണ്. ഇതിനു മുന്നേ ഞാൻ പല മുസ്ലിം മാനേജ്മെന്റുകളിൽ പോലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണോ? എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല, ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ടീച്ചർ പറയാൻ പാടില്ല. എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കൾച്ചർ അതാണ് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ആകെയുള്ള ഒരു കൾച്ചർ, എല്ലാ അധ്യാപികമാർക്കും ഒരേ കൾച്ചർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിൽ ഏത് കൾച്ചർ എന്താണെന്നുള്ള ടീച്ചർ അത് പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ടീച്ചർ അത് അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഒരിക്കലും എനിക്കത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പൊ എന്റെ അക്കാഡമിക് കാര്യങ്ങളിലായിട്ട് ബന്ധപ്പെട്ടിട്ട് ടീച്ചർക്ക് എന്ത് പറയാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് കേൾക്കും, അത് തിരുത്താൻ ശ്രമിക്കും. പക്ഷെ ഇത് ഒട്ടും എന്താ പറയാ യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകളുടെ പ്രയോഗങ്ങൾ ഉണ്ടാക്കുകയും എനിക്ക് മാനസികമായിട്ടും എനിക്ക് ക്ലാസ് എടുക്കാൻ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുത്തുകയും ഉണ്ടായി. അപ്പൊ അതിന് അധ്യാപകർക്ക് സൗകര്യപ്രദമായ മാന്യമായ ഏതൊരു വസ്ത്രവും ധരിച്ച് സ്കൂളിൽ വരാമെന്നുള്ള നിയമമൊക്കെ നിലനിൽക്കുകയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം താങ്കൾക്കുണ്ടായത്. ഇതുപോൽ താങ്കൾ മറ്റ് അധ്യാപകരുമായൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു? തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോ 13 വർഷം, ഞാൻ കേറുന്ന സമയത്ത് തന്നെ സ്ത്രീ ടീച്ചേഴ്സിന് ചുരിദാർ ധരിക്കാമെന്നൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പൊ ഇന്നിങ്ങനെ ന്യൂസ് വന്നപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് പറയുന്നുണ്ട്, ടീച്ചറെ ഞങ്ങൾക്ക് പലതവണ അലിഖിതമായിട്ടുള്ള ഈ ഒരു റൂള് ഇന്നും സ്കൂളുകളിൽ നിലവിലുണ്ട് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുക, സ്കൂൾ തലങ്ങളിൽ ഇപ്പൊ തന്നെ ഇതിനടിയിൽ ഒരുപാട് കമന്റ്സ് വരുമായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ഇത് തന്നെയാണ്, ലെഗിൻസ് ഇപ്പൊ ഒരു സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണോ എന്നുള്ളത്. കാരണം സ്കൂളുകളിൽ ഇപ്പൊ നമ്മൾ അധ്യാപകരടക്കം ലഹരിക്കെതിരെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും നമ്മുടെ സ്കൂളിലും ഒരുപാട് പ്രശ്നങ്ങൾ, കുട്ടികളുടേതായിട്ടുള്ള അവർക്കുണ്ട് പഠന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവർക്ക് കോവിഡ് കഴിഞ്ഞ് വന്നതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഇന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാനുള്ള നെട്ടോട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്റെ ഒരു പാന്റാണോ ഇവിടെ ഒരു വലിയ വിഷയം എന്ന് തന്നെ ഞാൻ തന്നെ ചിന്തിച്ചു പോവുകയാണ്. തീർച്ചയായും, താങ്കൾ സൂചിപ്പിച്ച പോലെ അത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്നാലും ഞാൻ മടങ്ങി വരാം, ദയവായി ലൈനിൽ തുടരുക. പി ഗീത, സാമൂഹ്യ നിരീക്ഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് കേട്ട് കാണുമല്ലോ, അധ്യാപിക പറഞ്ഞത് താങ്കളും കേട്ട് കാണുമല്ലോ. ഒരു ലെഗിൻസ് ധരിച്ചെത്തിയതിനാണ് പ്രധാന അധ്യാപിക ഇത്തരത്തിൽ മോശമായി പെരുമാറിയത്. ലെഗിൻസ് ഒരു പ്രശ്നമാണോ, എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ കേട്ടെങ്കിൽ എനിക്ക് മനസ്സിലായത്, അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും എന്ന് പറയുന്നൊരു വാചകം അത് അപകടകരമായിട്ടുള്ളൊരു വാചകമാണ്. അത് ഒരു പ്രധാന അധ്യാപിക എന്നുള്ള രീതിയിൽ സഹപ്രവർത്തകരോട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വസ്ത്രധാരണ വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടാനുസരിച്ച് ചെയ്യാം. എത്രയോ നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞു, കാലം ഒരുപാട് പുതിയതായി കഴിഞ്ഞു. അപ്പോ അവര് പുരുഷന്മാരുടെ രീതികളിൽ അവർ ഇടപെടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ജീൻസ് ധരിച്ചു വരുന്ന അധ്യാപകരോട് അവരുടെ ഷർട്ടിനൊന്നും അവർക്കുണ്ടാവില്ലല്ലോ, അപ്പൊ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? അപ്പൊ അങ്ങനത്തെയുള്ള വിഷയങ്ങൾ കൂടി ഇതുമായി ചേർത്ത് വെച്ചിട്ട് ആലോചിക്കണം. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ മാത്രമാണോ ഇടപെടുന്നത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഇതുമായി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് മാറി കാലം പിടിച്ചതായിരിക്കും, പക്ഷെ ഇത്തരം ഇടപെടലുകൾ അധ്യാപകരുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും ജൂനിയർ ആയിട്ടുള്ള അധ്യാപികയാണ് എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ അങ്ങനെ നമ്മുടെ സഹപ്രവർത്തകരായിട്ട് തന്നെ കാണാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കീ ജീവനക്കാരിയല്ലോ, അധ്യാപനത്തിൽ കീ ജീവനക്കാരില്ലല്ലോ, സഹപ്രവർത്തകരല്ലേ ഉള്ളൂ. ഈ പ്രധാന അധ്യാപികയും ഒരു സ്ത്രീ തന്നെയാണ്, റംലത്ത് എന്നാണ് പേര്. അവരാണിങ്ങനെ പ്രസ്താവനകളിലൂടെ സമൂഹത്തിന് ഇങ്ങനെയുള്ള അധ്യാപകർ നൽകുന്നത്? അതല്ല, അധ്യാപകനും അധ്യാപികയും ഉള്ളതല്ല, അവർ ആർത്തിച്ച മൂല്യം പാട്രിയാർക്കിലാണ് എന്നുള്ളതാണ് അതിന്റെ കാര്യം. അത് ഒരു ക്ലിനിക്കലി സ്ത്രീ ആയിരിക്കുന്നോ പുരുഷനായിരിക്കുന്നോ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ആർജിക്കുന്ന മൂല്യം എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ നമ്മൾ പുതിയ കാലത്ത് ജീവിക്കാൻ ഒതുങ്ങുന്ന മനുഷ്യരാണോ എന്നൊക്കെ നമ്മൾ സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്.
ഏറെ സംസ്കാരമാണെന്നൊക്കെ പറയുന്നത് സഹപ്രവർത്തകരോട് പറയുന്നത്, അധ്യാപകർക്ക് ഒരു കൾച്ചറല്ലേയുള്ളൂ, അധ്യാപനത്തിന്റെ സംസ്കാരമല്ലേ വേണ്ടത്. അപ്പോ അതിനപ്പുറത്തേക്ക് എന്താണ് ഈ വേറെ സംസ്കാരം, നിങ്ങൾ ആ സംസ്കാരമായിരിക്കും എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഒരു അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ടീച്ചർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ വേഗമെങ്കിൽ സൗമ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ശരി, ഞാൻ അത് മാനിക്കുന്നു അല്ലെങ്കിൽ മാനിക്കുന്നില്ല. ഈ ടീച്ചർക്ക് അത് പറയാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ചെറുത ടീച്ചർക്ക് ടീച്ചർ എന്നുള്ള രീതിയിൽ പാത്രവർക്കായിട്ട് അയ്യോ ഇങ്ങനത്തെ വസ്ത്രം പറ്റുമോ, അതിലെന്താ ടീച്ചറെ കുഴപ്പം, ഇതെല്ലാവരും ധരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ആ ശരി എന്നുള്ള തരത്തിൽ ഏത് തരത്തിൽ വേണമെങ്കിൽ അവർക്ക് ഒരു ഒരു കോഡിയൽ ആയിട്ടുള്ള ഒരു സംസാരം ആവാമായിരുന്നു. മറിച്ച് ഒരു കെ ജി യൂണിറ്റാരി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സംസ്കാരമായിരിക്കും രീതിയിൽ സഹപ്രവർത്തകയോട് പെരുമാറുന്ന രീതിയിൽ അത് ഒരു സുഖകരമായിട്ടില്ല. അതൊരു നല്ല സംസ്കാരം അല്ല, അധ്യാപന സംസ്കാരമല്ല, നല്ല വിദ്യാഭ്യാസ സംസ്കാരമല്ല, വിദ്യാർത്ഥികൾക്കും അത് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെയധികം നന്ദി ഡോക്ടർ പി ഗീത, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു. സരിത രവീന്ദ്രനാഥ് അധ്യാപിക നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ടീച്ചറെ, ടീച്ചർ ഇപ്പോൾ ഡിഒയ്ക്ക് അടക്കം പരാതി നൽകിയിരിക്കുകയാണല്ലോ ഈ വിഷയത്തിൽ. അതെ അതെ, ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പം ഒന്നാമത് ഞാൻ പ്രൊബേഷൻ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഒരു പക്ഷേ ഇനിയും അറിയാൻ പറ്റില്ല ഇനി എന്തൊക്കെയാണ് ഇനി ഞാൻ തിരിച്ച് ഞാൻ ടീച്ചറിനോട് ചോദിച്ചിരുന്നു, ടീച്ചറെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു റൂൾ ഇല്ലല്ലോ, അതായത് ഒരു നിയമം നമുക്ക് ഇങ്ങനെ ഉണ്ട്, അപ്പൊ ഇനി ലെഗിൻസ് ഇടാൻ പറ്റില്ല എന്നുള്ള ഗവൺമെന്റ് റൂള് വരുവാണെങ്കിൽ ഞാൻ ഇടാതിരിക്കാം എന്നൊക്കെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞിരുന്നു. അപ്പൊ ടീച്ചർ ഒരിക്കലും എന്റെ അടുത്ത് അങ്ങനെ പറയാനേ പാടില്ല. അപ്പൊ ഞാൻ തിരിച്ച് ഇങ്ങനെ ചോദിച്ചിരുന്നു, ടീച്ചർ അങ്ങനെയല്ലേ, ടീച്ചറെ ഒരു ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കാമോ എന്ന് വരെ ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതുകൊണ്ട് ഇനി എനിക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും എന്റെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം കാരണം ഞാൻ ഡിഇഒ ഓഫീസർക്ക് ഇന്നലെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ധരിച്ച വന്ന വസ്ത്രത്തിന്റെ ഫോട്ടോ അടക്കമാണ് ഞാൻ ഡിഇഒക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. എനിക്കതിന് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ട് കഴിഞ്ഞ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, നേരത്തെ ഗീത ടീച്ചർ പറഞ്ഞിരുന്നു സ്ത്രീ അധ്യാപകർക്ക് മാത്രമാണോ ഇത്തരത്തിലുള്ളൊരു അനുഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ ഒരു ഇത്രയും വർഷത്തെ സർവീസിനിടയിൽ ഗവൺമെന്റ് സർവീസിൽ ഇപ്പോൾ ഒരു 1 ഇയർ ആവുന്നതേ ഉള്ളെങ്കിലും 13 വർഷമായിട്ട് ഞാൻ ഗവൺമെന്റ് സ്കൂളുകളിൽ 5 വർഷം ഞാൻ ഗസ്റ്റായിട്ടും അതുപോലെ 8 വർഷം ഞാൻ കോളേജിൽ മാനേജ്മെന്റ് കോളേജിൽ വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ കുട്ടികൾ പ്രോപ്പറായിട്ട് യൂണിഫോം ധരിക്കാതെ കുട്ടികൾ വരുന്നുണ്ട്. അവർ പറയുന്ന അവർക്ക് ഒരു യൂണിഫോമേ ഉള്ളൂ, അത് വാഷ് ചെയ്ത് ഉണങ്ങാത്തതുകൊണ്ടാണ് അവർ പാൻറ് ചിലപ്പോൾ ഇത് ഇട്ട് വരുന്നതെന്നൊക്കെ അവർ പല പല കാരണങ്ങൾ കുട്ടികൾ പറയുന്നുണ്ട്. അതിൽ ആൺകുട്ടികൾ ഷർട്ട് ഇട്ടിട്ടും യൂണിഫോം ഷർട്ട് ഇട്ടിട്ടും ജീൻസിന്റെ പാന്റ് വിട്ട് വന്ന് എച്ചം അവരെ മാറ്റി നിർത്തി ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വരുന്ന അധ്യാപകര് ജീൻസ് ഇട്ട് വരുന്ന അധ്യാപകരോട് ഒരിക്കലും ഞാൻ ടീച്ചറെ ചോദ്യം ചെയ്ത് കണ്ടിട്ടില്ല, നിങ്ങൾ ജീൻസ് ഇട്ട് വന്നത് കൊണ്ടാണ് കുട്ടികൾ ആൺകുട്ടികൾ ഇങ്ങനെ ഇട്ട് വരുന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞും കേട്ടിട്ടില്ല. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീകൾ ലെഗിൻസ് ഇട്ടോ അല്ലെങ്കിൽ അധ്യാപിക ഒരു ലെഗിൻസ് ഇട്ട അധ്യാപകരൊക്കെ മോശം എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സാരി ധരിച്ചു വരുന്ന അധ്യാപകരൊക്കെ നല്ലവരും അല്ലെങ്കിൽ ലെഗിൻസ് ചുരിദാർ ഇട്ട് വരുന്ന അധ്യാപികമാരെല്ലാം ഒന്നടങ്കം മോശം അധ്യാപകരുമാണ്, അങ്ങനെയാണോ അധ്യാപകരെ വിലയിരുത്തേണ്ടത്? അവരുടെ ക്ലാസും അവരുടെ വർക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നോക്കേണ്ടത്? അപ്പൊ അത് എനിക്ക് ഒരുപാട് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഇത്തരത്തിൽ ഇനി ഒരു അനുഭവവും ഒരു അധ്യാപികക്ക് ഉണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എന്റെ എച്ചമ്മനെ ഞാൻ ഇപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. താങ്കൾക്ക് മാത്രമായി ഉണ്ടായ ഒരു അനുഭവമാണ് അതോ സ്കൂളിൽ മറ്റു ടീച്ചർമാരും ഉണ്ടാകുമല്ലോ, ആർക്കെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ഈ കാര്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് ഇപ്പം മറ്റുള്ള അധ്യാപകർ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പലർക്കും അത് പ്രതികരിക്കാനുള്ള മടിയോ ഭയമോ ഒക്കെ ഉണ്ടാവാം, എല്ലാവരും ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പം പല ആൾക്കാരും നമ്മളിപ്പം ഞാൻ പറയാം, ജീൻസ് എന്ന് പറയുന്ന ഒരു മോശം വസ്ത്രമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, അല്ലെ, ജീൻസ് ഒരു മോശം വസ്ത്രമായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. തീർച്ചയായും ഇപ്പോൾ പ്രധാന അധ്യാപികയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രതികരണത്തിലൂടെ വ്യക്തമായത്. വളരെയധികം നന്ദി സരിത രവീന്ദ്രനാഥ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒരു ലെഗിൻസ് ധരിച്ച് സ്കൂളിൽ എത്തിയതിനാണ് പ്രധാന അധ്യാപിക ഒരു അധ്യാപികയെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. താങ്കൾ ഇങ്ങനെ ധരിച്ചു വരുന്നത് കൊണ്ടാണ് കുട്ടികൾ കൃത്യമായി യൂണിഫോം പോലും ധരിക്കാതെ സ്കൂളിൽ എത്തുന്നത് എന്ന രീതിയിലുള്ള പരാമർശം ഒരു അധ്യാപിക മറ്റൊരു അധ്യാപികയോട് നടത്തുകയാണ്, എങ്ങനെയാണ് കാണുന്നത്? അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടായി മാത്രമേ ഇതിനെ കാണുവാൻ കഴിയുകയുള്ളൂ. ഇനി എന്നാണ് ഇക്കൂട്ടർക്ക് നേരം വെളുത്തുന്നതെന്ന് ചിന്തിച്ചു പോവുകയാണ്. 21-ാം നൂറ്റാണ്ടിലും വസ്ത്രം ധരിക്കാനുള്ള സ്ത്രീയുടെ അവകാശത്തെ അംഗീകരിക്കുവാൻ വിമുഖതയുള്ള ഇവർ
ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിച്ചതെന്ന് ഓർക്കാതെ പോകുന്നത് ആ പരമ കഷ്ടം എന്നല്ലാതെ എന്ത് പറയുവാൻ. പ്രധാന അധ്യാപിക എന്ന് പറയുന്നത് സമൂഹത്തിൽ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് പിന്തിരിപ്പനും വികലവുമായ ചിന്താഗതികളിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ നാടിന് ആപത്താണ്. സ്ത്രീകൾ ഓരോരുത്തരും, അത് അധ്യാപികമാരായാലും അതല്ല പെൺകുട്ടികളായാലും യുവതികളായാലും ആരായിക്കൊള്ളട്ടെ, അവരവർക്ക് ഏതൊരു വ്യക്തിക്കും വസ്ത്രധാരണം എന്നുള്ളത് അവരവരുടെ അവകാശമാണ്. ആ അവകാശത്തെ ധ്വംസിക്കുവാൻ ഒരാൾക്കും അനുവാദമില്ല. ഇത്തരത്തിൽ വസ്ത്രധാരണം, ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പ്രത്യേകമായ ഒരു യൂണിഫോമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അതെങ്ങനെ ധരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുവാൻ ആ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ വസ്തുത ഇതായിരിക്കും, നിയമപരമായും ധാർമ്മികപരമായും ഉത്തരവാദിത്വം ഇതാണെന്നിരിക്കെ ഇത്തരത്തിൽ അനാവശ്യ നിയന്ത്രണങ്ങളും നിബന്ധനകളും കൊണ്ടുവരുന്നത് വ്യക്തി അവകാശങ്ങളിലേക്കും ഭരണഘടനാ അവകാശങ്ങളിലേക്കുമുള്ള ലംഘനമാണ്. അതൊരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയില്ല. അതിനൊക്കെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, ഇത്തരം ആളുകൾ ഒരു സ്കൂളിനെ നിയന്ത്രിക്കുവാനുള്ള തലപ്പത്തിരിക്കുവാൻ അർഹയല്ല എന്നുകൂടി തെളിയിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ മതി ബിന്ദുകൃഷ്ണ. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്, അധ്യാപകർക്ക് സൌകര്യപ്രദമായും മാന്യമായും വസ്ത്രം ധരിച്ച് സ്കൂളിലെത്താമെന്ന നിയമം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ പ്രധാന അധ്യാപിക മറ്റൊരു അധ്യാപികയോട് ഇത്തരത്തിൽ മോശമായി പെരുമാറിയതും കുട്ടികൾക്ക് മാതൃകാപരമായി പെരുമാറുന്നില്ല എന്ന രീതിയിൽ അടക്കം പരാമർശങ്ങൾ ഉന്നയിച്ചത്.